ഞാനങ്ങ് തീരുമാനിച്ചാൽ എന്നെ മറികടക്കാം. കയ്യോ മക്കളെ നിങ്ങൾക്ക്, വമാ നഹ്നു ബിമസ്ബൂഖീ, നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. സൂറത്തു യാസീൻ, യാസീനിൽ അല്ലാഹു നല്ല ഇതിൻ്റെ ഈ രണ്ട് വിഷയവും വ്യക്തമായിട്ട് അല്ലാഹു പറയുന്നു. സൂറത്തു യാസീനിൽ അവസാന ഭാഗത്ത് ലൗ നശാഉ ലതമസ്ന അലാ അഴുയുനിഹിം ഫസ്തബഖു സ്വറാത്ത ഫഅന്നാ യുബ്സിറൂൻ. ലൗ നശാ, നമ്മളെങ്ങാനും ഉദ്ദേശിക്കുകയാണെങ്കിൽ, ലൗ നശാഉ ലതമസ്ന അലാ അഴുയുനിഹിം, അവരുടെ കണ്ണു വേണമെങ്കിൽ നമുക്ക് തുടച്ചു കളയാൻ കഴിയും. ലതമസ്ന അലാ അഴുയുനിഹിം ഫസ്തബഖു സ്വറാത്ത, അനന്തരം അവർ വീട്ടിലേക്ക് പോകാനുള്ള വഴിയിലേക്ക് മുന്നേറും. ഫന്നാ യുബ്സിറൂൻ, പക്ഷേ അവർക്ക് എവിടെ നിന്ന് കണ്ണ് കാണാനാണ്? എവിടെ നിന്ന് കണ്ണ് കാണാനാണ്? ഫന്നാ യുബ്സിറൂൻ. അള്ളാഹു ആദ്യത്തെ അള്ളാഹുവിന്റെ വാണിംഗ് എന്താണെന്നറിയോ? നിങ്ങൾ മക്കളെ വേണമെങ്കിൽ നിങ്ങൾ ഈ കാണിക്കുന്ന കൂത്താട്ടൊക്കെ കാണുമ്പോൾ അല്ല പറയാം, ഞാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ. ഉദ്ദേശിക്കാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഒന്ന്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് ദുആ ചെയ്തു വെച്ചു, പഠിച്ചോനെ എൻ്റെ ഉമ്മത്തിൽ ഇത്ര വലിയ ദുരന്തങ്ങളൊന്നും ഈ ഉണ്ടാക്കല്ല, ഈ കോലം മറിക്കലും നഷ്ടപ്പെടുത്തലും അതിൽ വലിയ വലിയ ദുരന്തങ്ങൾ വരുത്തലും ഉണ്ടാക്കല്ല. പക്ഷെ ഖിയാമത്ത് നാളാകുമ്പോൾ അത് വരുമെന്ന് നബി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഖിയാമത്ത് നാളുടെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് ഭൂകമ്പങ്ങൾ ഉണ്ടാകൽ, സുനാമികൾ ഉണ്ടാകൽ, അതുപോലെ തന്നെ വലിയ 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 കോലം മറിക്കലുകൾ, കോലം മറിക്കലൊക്കെ വരുമെന്ന് ഹദീസുകളിലുണ്ട്, അശ്റാത്തുസായയുടെ ലക്ഷണമായി. അപ്പം നമ്മൾ ശരിക്കും പേടിക്കണം. അല്ല, ഖുർആനിലൂടെ പറഞ്ഞത് വേണമെങ്കിൽ എനിക്ക് കൈയിട്ടോ, ചെയ്യൂല എന്നൊന്നും അള്ളാഹു പറഞ്ഞിട്ടില്ല. എപ്പോഴും കരുതണം. സിനിമാ ഹാളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കരുതാൻ പറ്റിയ നല്ലൊരു സംഗതിയാണ്. ബാറിലിരുന്ന് മദ്യപിക്കുമ്പം കരുതാൻ പറ്റിയ സംഗതിയാണ്. വ്യഭിചാരശാലയിൽ പേശ്യാലയത്തിൽ പോയി അന്യ സ്ത്രീകളുമായി പങ്കിടുന്നവർക്ക് ചിന്തിക്കാൻ പറ്റിയ ആയത്താണ്. തോന്നിവാസങ്ങളുമായി കൂത്തരങ്ങുകളിൽ കൂത്തരങ്ങ് തകർത്തുകൊണ്ടിരിക്കുമ്പോൾ, തോന്നിവാസങ്ങളുടെ കൂത്തരങ്ങ് തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കാൻ പറ്റിയ ഒരു ആയത്താണ്. നിശാ ക്ലബ്ബുകളിൽ നിശാ സുന്ദരികളുടെ കൂടെ ജീവിതം പങ്കുവെക്കുമ്പോൾ ഓർക്കാൻ പറ്റിയ ആയത്താണ്. കല്യാണ തലേന്ന് മദ്യപിച്ച് കമ്പനി കൂടി മദ്യപിക്കുന്ന കൂട്ടുകാർക്ക് ഓർക്കാൻ പറ്റിയ ആയത്താണ്. ഇങ്ങനെ എല്ലാവർക്കും ഓർക്കാൻ പറ്റിയ ഒരായത്ത്. ഇയാൾ മദ്യപിക്കാൻ പോയതായിരുന്നു, അല്ലെങ്കിൽ ഇയാൾ വേശ്യാലയത്തിൽ പോയതായിരുന്നു, അല്ലെങ്കിൽ നിശാ ക്ലബിൽ പോയതായിരുന്നു. അപ്പം നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അയാളുടെ രണ്ട് കണ്ണും തുടച്ചു കളയാൻ നമുക്ക് കഴിയും. അറബി ഭാഷ അറിയുന്ന ഉസ്താദുമാർക്കറിയാം, ത്വംസ് എന്ന് പറഞ്ഞാൽ കണ്ണ് തുടക്കുക എന്നാ, കണ്ണ് ഇങ്ങനെ പതുക്കെ തുടക്കുക എന്നല്ല, കണ്ണ് തുടക്കുക എന്നാണ് ഈ കണ്ണ് ഇവിടുന്ന് അങ്ങോട്ട് നീക്കിക്കളയാം, നീക്കിക്കളയാം. ഈ കുഴി പോലും കാണാത്ത രൂപത്തിൽ നെറ്റിത്തടം ഒന്നും കൂടെ അങ്ങോട്ട് വീതി കൂട്ടുക എന്നർത്ഥം. നെറ്റിത്തടം ഒന്നും കൂടെ വീതി കൂട്ടിയിട്ട് ഈ കുഴിയൊന്നുമില്ലാതെ ശരിക്ക് നെറ്റി ഒന്നും കൂടെ അങ്ങോട്ട് വിശാലായി എന്ന് കൂട്ടിക്കോ. കണ്ണില്ലാതെ ആയാൽ പിന്നെ എങ്ങനെയാ നിങ്ങൾ നടക്കുക എന്നുള്ളത് ചോദിക്കുക. ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ ഞാൻ തന്ന, വലിയൊരു അനുഗ്രഹമല്ലേ കാഴ്ച. ഞാൻ ആ കാഴ്ച അങ്ങ് നിഷേധിച്ചാൽ അവരവിടുന്ന് മദ്യഷാപ്പിന്ന്, സിനിമാ ഹാളിന്ന്, നിശാ ക്ലബ്ബിന്ന് അവരിറങ്ങിയിട്ട് പുരേക്ക് പോകണല്ലോ. അവർക്ക് പുരേക്ക് പോകാൻ വേണ്ടി ഫസ്തബഖു സ്വറാത്ത് വഴിയിലേക്ക് അവർ മുന്നേറും, അവർ വന്ന വഴിയിലേക്ക് മുന്നേറും, തിരിച്ചു പോകാൻ നോക്കും. പക്ഷേ ഞാൻ കാഴ്ച പിൻവലിച്ചാൽ പിന്നെ അത് കൊടുക്കുന്നവരാരുണ്ട്? റബ്ബ് ചോദിക്കാം. ഞാൻ ആ കാഴ്ച പിൻവലിച്ചാൽ പിന്നെ അത് കൊടുക്കാൻ വേറൊരാൾ വേണ്ടേ? ഇല്ല. ആരാ ഉള്ളത്? അപ്പം മനുഷ്യനല്ലേ, നമ്മളല്ലേ, നമ്മൾ സ്വാഭാവികമായിട്ട് കുറയൂലല്ലോ. റബ്ബിനോട് നന്ദി കെട്ട വിഭാഗം അവർ പറയൂ, അതിപ്പം എന്താ ഈ കണ്ണ് പൊട്ടിച്ചാൽ ഞാൻ തപ്പിപ്പിടിച്ചു പോകുമെന്ന് പറഞ്ഞ സംഗതി കഴിഞ്ഞില്ലേ? കണ്ണ് പൊട്ടിച്ചാൽ ഞാൻ തപ്പിപ്പിടിച്ചു പോകും. അന്ധന്മാരുമില്ല ഇവിടെ നടക്കുന്നു. അന്ധന്മാർ നടക്കും പോലെ കണ്ണ് ഉള്ളൊരാൾക്ക് കണ്ണില്ലാതെ ആയാൽ നടക്കാൻ കഴിയൂല, അത് മറ്റൊരു സംഗതി. ഇനി പോവട്ടെ, അങ്ങനെ പറയുകയാണെങ്കിൽ അവനതാ ശക്തമായൊരു താക്കീത്. കണ്ട നിങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് സ്വരം, രണ്ടാമത്തെ സ്വരം ശരിക്ക് കേൾക്കാം. വലൗ നശാ, വലൗ നശാ, നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ. നിങ്ങൾക്കൊരു ഉങ്കുണ്ടാകും, ചിലപ്പോൾ ഒരു ദമ്മുണ്ടാകും, തപ്പിപ്പിടിച്ചൊന്നങ്ങ് നടന്നു നോക്കാം. എന്നാ കേട്ടോ, നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരെയൊക്കെ അവരുടെ സ്പോട്ടിലിട്ട് കോലം മറിക്കാൻ നമുക്ക് കഴിയും. ലമസഹനാഹും, അവരെ പീഡമാക്കി കോലം മറിക്കാൻ, പ്രസംഗ പീഡാക്കാൻ അള്ളാഹുവിന് കഴിയും. ഇതായി പറഞ്ഞത്, തൂണാക്കാൻ കഴിയും, കല്ലാക്കാൻ കഴിയും, കമ്പിയും സിമെന്റുമാക്കി മാറ്റാൻ അള്ളാഹുവിന് കഴിയും, ഒരു പാറക്കല്ലായിട്ടങ്ങ് കുത്തിയിരിപ്പിക്കാൻ എനിക്ക് കഴിയും.
വേണ്ടാ തരത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോന്ന് ചിന്തിച്ചാൽ മതി ഈ ആയത്ത്. വലോനശാഹുലമസഹുനാഹും, നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരെ കോലം മറിക്കാൻ നമുക്ക് കഴിയും. നിശാസുന്ദരികളുടെ കൂടെ ജീവിതം പങ്കുവെക്കുമ്പോൾ അവിടെ എങ്ങാനും അല്ലാഹു രണ്ടുപേരെയും കല്ലാക്കി അങ്ങ് മറിച്ചിട്ടാൽ ലോകത്തുള്ള മൊത്തം ജനതക്ക് പാഠമാകും. അത് ചിന്തിക്കണം. ആ രൂപത്തിൽ അല്ലാഹുവിന് ചെയ്യാൻ കഴിയും കേട്ടോ, നിങ്ങളെ മാനം കെടുക്കാൻ കഴിയും. പക്ഷേ അല്ല ചെയ്യാത്തതിൽ നിങ്ങൾ അഹങ്കരിക്കരുത്. ഇത് നിങ്ങളെ കഴിവ് കൊണ്ടാണ് അല്ല ഇല്ല എന്ന് നിങ്ങൾ കരുതി പോകരുത്. അല്ലാഹു കഴിവ് കെട്ടവനാണെന്ന് നിങ്ങൾ കരുതി പോകരുത്. അല്ലാഹു നിസ്തുലനായ ദയാലുവായതുകൊണ്ടാ ഇതൊക്കെ വെച്ച് പൊറുപ്പിക്കുന്നത്. പടച്ച റബ്ബ് പറയുന്നു, വലൂനശാഹുലമസഹനാഹും, നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരെ കോലം മറിച്ചിടാൻ കഴിയും. കോലം മറിച്ചിട്ടാൽ കല്ലോ മരോ ഒക്കെ ആക്കിക്കഴിഞ്ഞാൽ ഫമസ്തത്താഴു മുതിയൻ വലായർജുൻ, മുന്നോട്ട് പോകാനും കഴിയൂല പിന്നോട്ട് മടങ്ങാനും കഴിയൂല. എവിടെയാ കോലം മറിച്ചിട്ടത്? അവിടെ ഇരിക്കേണ്ടി വരും കൂട്ടിപ്പിടിച്ചത്. ഒന്ന് ചിന്തിച്ചു നോക്ക്, ഒന്ന് ചിന്തിച്ചു നോക്ക് അതിൻ്റെ ഗതികേട് എത്ര ഉണ്ടാവും. നമ്മളിങ്ങനെ തോന്നിവാസം ചെയ്ത് കമ്പനി അടിച്ച് വേണ്ടാത്തരം ചെയ്യുന്ന സമയത്ത്, മദ്യപിക്കുന്ന സമയത്തൊക്കെ, മദ്യപിക്കുന്ന സമയത്ത് കുപ്പി ഇങ്ങനെ പൊക്കുമ്പോൾ, ഗ്ലാസ് ഇങ്ങനെ പൊക്കുമ്പോൾ, അപ്പം അന്താഹുവങ്ങൾ കോലം മറിച്ചിട്ടാൽ എന്തൊരു ഭംഗി ഉണ്ടാവുക അത് കാണാനല്ലേ. ഒന്ന് ചിന്തിച്ചു നോക്ക്, കഴിയും. അല്ല പറയുന്നു പിന്നെ മുന്നോട്ടുമില്ല പിന്നോട്ടുമില്ല, വെട്ടിപ്പൊളിച്ച് മാറ്റേണ്ടി വരും സീറ്റിൽ നിന്ന്, പാറയാക്കി മാറ്റാൻ എനിക്ക് കഴിയും. സൂറത്ത് യാസീനിലാ പറഞ്ഞത്, അല്ലാഹുവാ പറഞ്ഞത്. ഇത് കേൾക്കാതിരിക്കാൻ പറ്റില്ല, കേൾക്കാതിരിക്കാൻ പറ്റില്ല. അല്ലാഹു ഈ തിന്മകൾ, ഈ പേക്കൂത്തുകൾ കണ്ട് കണ്ട് മടുക്കുമ്പോൾ അവസാന നാളിൽ മസ്ഹുണ്ടാകുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. ഖിയാമത്ത് നാൾ ഉണ്ടാകുമ്പോൾ, ഖിയാമത്ത് നാളിൻ്റെ തൊട്ടടുത്ത് മസ്ഹുണ്ടാകും, കോലം മറിക്കലുണ്ടാവും എന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസുകളിൽ പരിചയപ്പെടുത്തിയത് കാണാം. അപ്പം നമ്മൾ നല്ലോണം പേടിക്കണം. അല്ല പറയുന്നു, വേണം എങ്കിൽ നിങ്ങളെയൊക്കെ പിടികൂടാൻ എനിക്ക് കഴിയും, നിങ്ങളെ എല്ലാവരെയും പിടികൂടാൻ കഴിയും. അപ്പൊ ഇമാം നസഫി റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ പരിചയപ്പെടുത്തിയത് അതാണ്, നിങ്ങൾക്ക് തുല്യമായ വസ്തുക്കളായി സൃഷ്ടിക്കാനും, അല്ല നിങ്ങൾക്ക് തുല്യമായ വസ്തുക്കളെ നിങ്ങളെ നശിപ്പിച്ചിട്ട് തുല്യമായ വസ്തുക്കളെ സൃഷ്ടിക്കാനും, നിങ്ങളെ നശിപ്പിച്ചിട്ട് നിങ്ങൾക്ക് തുല്യമല്ലാത്ത വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത വസ്തുക്കളാക്കി മാറ്റാനും ഇതിനൊക്കെ അല്ലാഹുവിന് കഴിയുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് മഹാനായി ഇമാം നസഫി റഹ്മത്തുള്ളാഹി അലൈഹി പ്രത്യേകം പറഞ്ഞതായി കാണാം. അതുകൊണ്ട് തെറ്റുകുറ്റങ്ങളിൽ ആറാടുമ്പം ഈ വാണിങ് എപ്പോഴും മനസ്സിലുണ്ടാവട്ടെ എൻ്റെ മുസ്ലിം ചെറുപ്പക്കാരാ. ഉപകാരപ്പെടും നമ്മൾക്ക്, ഇതെപ്പോഴും മനസ്സിലുണ്ടായാൽ ഉപകാരപ്പെടും. അപ്പം അല്ല പറയുന്നു, ഞാൻ ഇപ്പം മരിപ്പിക്കണമെന്ന് കരുതിയാൽ